പൗലോസോറിയ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ഞങ്ങളുടെ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഈ അത്യന്ത ശക്തി എവിടെ വെക്കുന്നേ? മൺപാത്രങ്ങൾ, മൺപാത്രത്തിൽ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളിൽ ഒരാൾക്ക് 10 ലക്ഷം രൂപയുണ്ട്, അത് നിങ്ങളുടെ കഞ്ഞി വെക്കുന്ന മംഗലത്തിനകത്തിട്ട് അടച്ചിട്ട് മണ്ടയ്ക്ക് തുണി കൊണ്ട് മൂടിക്കെട്ടി വെക്കുവോ? അതെവിടെ വെക്കും? ഗോദറേജിൻ്റെ ഏറ്റവും നല്ല അലമാരി വാങ്ങിച്ച് അതിൻ്റെ മെയിൻ ഡോറിനകത്തല്ല, അകത്തെ ചെറിയ അറയ്ക്കകത്ത് വെച്ച് പൂട്ടി ആ താക്കോല് ജീസസ് അവിടെ നിന്നെടുത്ത് തൻ്റെ പാൻറ്റിനെ ആ അലമാരിക്കകത്തിരിക്കുന്ന വേറൊരു സാധനത്തിനകത്ത് വെച്ച് എന്നിട്ട് അത് പൂട്ടി ആ താക്കോല് ആമി ഡ്രസ്സിനകത്ത് മറച്ചു വെച്ചിട്ട് ആ ആ അലമാരി പൂട്ടി ആ താക്കോലും കൊണ്ട് ആ യോഗത്തിന് വന്നിരിക്കുന്നു. മിണ്ടുന്നില്ല. ഈയിടെ നമ്മുടെ ചർച്ചിൽ ട്രാൻസ്ഫോമർ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു, ട്രാൻസ്ഫോമർ വെക്കുന്ന സ്ഥലത്ത് അവർ പറഞ്ഞു ഇത്ര ഏറിയായിൽ ആർക്കും പ്രവേശനമില്ല, ഒരു റെഡ് ബോർഡ് വെക്കും. എന്തുവാ അപായം? ഓ, കണ്ടിട്ടില്ല ആരും. എന്തുവാ ആർക്കും പ്രവേശനമില്ല. എന്നിട്ട് ശ്രദ്ധിച്ചു കാരണം സ്തോത്രം എന്നാന്ന് ചോദിച്ചാ 11 KV എന്നുള്ള പവറ് ഇങ്ങോട്ട് തരാൻ വേണ്ടി ഈ ട്രാൻസ്ഫോമർ ഇവിടെ കണക്ട് ചെയ്യുക. ചുമ്മാ കയറി തൊട്ട കരിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ പൗലോസ് പറയുക, ഇതിനെക്കാട്ടി വലിയ പവറാണ് അത്യന്ത ശക്തി. അത് വെക്കാൻ തെരഞ്ഞെടുത്തത് നിന്റെ മൺപാത്രമാ. ഒരാമ്യം വരുന്നില്ല. അതുകൊണ്ട് നീ കുലുങ്ങണമെന്നല്ല ഞാൻ പ്രസംഗിച്ചു വരുന്നത്, ഞാൻ വെളിപ്പാടിലോട്ട് വരിക. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. ഒന്ന് നടത്തിയിരിക്കുന്ന തൊട്ടേച്ച് പറ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി സ്വന്തമല്ലെന്ന് പറയാം.